പരലോകത്തിലുള്ള വിശ്വാസം ഒരു യഥാർത്ഥ വിശ്വാസിയായ മുസ്ലിമിനെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് അവന്റെ വിശ്വാസത്തിൽ ദൃഢമായി നിൽക്കേണ്ട ഒന്നാണ് പരലോകത്തിലുള്ള വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം നമ്മിൽ ദൃഢവും ശക്തവുമാകുന്നതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങളിൽ കർമ്മങ്ങളിലതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും പൂർവീകരായ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് അവരുടെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ടാണ് അവരിൽ പരലോകവിശ്വാസം ശരിയായവണ്ണം ഉണ്ടായത് കൊണ്ടാണ് അവർ അള്ളാഹുവിനെ ഭയക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷകളെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും ആ ശിക്ഷകൾ അവർക്ക് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ പ്രയത്നം അവർ നടത്തുകയും ചെയ്തു അതിന്റെ ഭാഗമായവരുടെ കർമ്മങ്ങളെ അവർ നേരെയാക്കിയെടുത്തു അതിൽ തെറ്റുകൾ സംഭവിക്കാതിരിക്കാനുള്ള കഠിന ശ്രമം അവർ നടത്തിയിരുന്നു എന്നതാണ് യഥാർത്ഥം എന്നാൽ ഇന്ന് അധികാളുകളെയും പരലോക വിശ്വാസമില്ലാതെ നശ്വരമായ ഈ ലോകം കൊണ്ട് എല്ലാം തീരും ഇവിടെ അവസാനിക്കും ഇനി മറ്റൊരു ജീവിതം ഇല്ല എന്നുള്ളൊരു തോന്നലാണ് പരലോകത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ചിത്രം നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് മാത്രം അവൻ പഠനം നടത്തുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ പരലോക ജീവിതത്തെക്കുറിച്ച് മനുഷ്യനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യ ശരീരത്തിലൊരു വിത്തുണ്ട് ഉണ്ട് ഋജുബ് ധനബ് എന്ന പേര് മനുഷ്യനെ എങ്ങനെ നശിപ്പിച്ചാലും അത് നശിക്കുകയില്ല അത് നാളത്തേക്കുള്ളതാണ് ഒരു ചെടിന്റെ വിത്ത് എപ്രകാരമാണോ വീണ്ടും അത് മുളച്ചു വരുന്നത് അതുപോലെ ഈ മനുഷ്യനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആവശ്യമായതാണ് ഈ പറയുന്ന വിജുബു തനവ് എന്ന് പറയുന്ന പിൻവശത്തുള്ള ഒരു എല്ലിന്റെ ചെറിയൊരു ഭാഗം നമ്മുടെ ചിന്തയെയും ശ്രദ്ധയെയും പരലോകത്തേക്ക് ക്ഷണിക്കുന്ന പല കാര്യങ്ങളും ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാലോ നമുക്കത് ശരിക്കും മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും വേണ്ടിയാണ് ഇത്തരം ഉദാഹരണങ്ങളൊക്കെ ഖുർആാനിൽ അള്ളാഹ് വിവരിച്ചിട്ടുള്ളത് മഴ വർഷിക്കുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് പല വിത്തുകളും മുളച്ച് ചെടികളായി അത് വളർന്ന് വളർന്ന് പച്ചയായി ഇങ്ങനെ നിൽക്കുന്നു പിന്നെ അതിൻ്റെ കായകളും അതുപോലെ തന്നെ അതിൽ നിന്നുള്ള ഫലങ്ങളും നമുക്ക് കിട്ടുന്നു അതിനുശേഷം അതെല്ലാം ഉണങ്ങി വരണ്ട് പൊടിഞ്ഞു പോവുകയാണ് എല്ലാം ദ്രവിച്ച് മണ്ണിൽ അലിഞ്ഞു ചേരുന്നു പിന്നീടതാ വീണ്ടും മഴ വർഷിക്കുമ്പോൾ അടുത്ത മഴയ്ക്ക് വീണ്ടും അതിങ്ങനെ മുളച്ചു വരുന്നു ഇതേപോലെ തന്നെ മനുഷ്യരെല്ലാവരും ഈ കാണുന്ന എല്ലാ ചരാചരങ്ങളും ജീവജാലങ്ങളും ഒക്കെ മരിച്ചു പോകും ശേഷം വീണ്ടും ഇതിനെയൊക്കെ ഉയർത്തെ നേൽപ്പിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തെത്തിക്കും അതാണ് പരലോകം അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതുകൊണ്ട് പരലോകം നമുക്ക് മുന്നിലുണ്ട് അത് വരാനിരിക്കുന്നതാണ് അത് യഥാർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബിസല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് സ്വർഗവും നരകവും ഒക്കെ കാണിക്കപ്പെട്ടിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അലൈഹി അലൈവിസ്ലമ തങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാത്ത ആളാണ് അവിടുത്തെ ശത്രുക്കൾ പോലും അല്ലമീൻ വിശ്വസ്തനെന്നാണ് വിളിച്ചത് അങ്ങനെയുള്ള പ്രവാചകർ സല്ലാഹു അലി വസ്ല്ലാം തങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വർഗമുണ്ട് നരകമുണ്ട് മരണത്തിന് ശേഷം വീണ്ടും ജീവിതമുണ്ട് അതാണ് യഥാർത്ഥ ജീവിതമെന്ന് ഖുർഹാനിൽ വേറെയും ധാരാളം ഉദാഹരണങ്ങളുണ്ട് മുന്നൂറ് വർഷത്തിലധികം അസുഹാബുൽ കഹഫ് എന്ന് പറയുന്ന ഏഴ് യുവാക്കളെ റബ്ബുൽ നിസത്ത് ഉറക്കുകയും പിന്നീട് അവരെ ഉണർത്തുകയും ചെയ്തു എന്നിട്ട് അള്ളാഹു തല പറയുന്നു കണ്ടില്ലേ അവരുടെയൊക്കെ ജീവൻ പോയതുപോലെ അവർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു അവരൊന്നും അറിഞ്ഞിരുന്നില്ല വീണ്ടും അവർ വർഷങ്ങൾക്ക് ശേഷം ധാരാളം വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഉണർത്തപ്പെട്ടു അവർ ആ ഉറക്കിൽ നിന്ന് ഉണർന്നു വന്നു ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വന്നു ഇതുപോലെ മനുഷ്യരെല്ലാവരും മരിക്കും ജീവികളെല്ലാം മരിക്കും അതിനെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു അതിന്റെ സാമ്പിളുകളാണ് ഇതൊക്കെ എന്ന് അള്ളാഹു ഖുർആാനിൽ പറയുകയാണ് ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞെടുത്ത് ആ ഈസാ നബി അലിസ്സലാമിന് അള്ളാഹു കൊടുത്ത ചില കഴിവുകൾ പറയുന്നുണ്ട് അതായത് മരിച്ചുപോയവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് അത് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന സമ്മതപ്രകാരമാണ് ഈസാ നബി അലി സ്വലാത്തു വസ്സലാം ആ കാര്യം ചെയ്തിട്ടുള്ളത് അതവിടത്തെ ഒരു മോചിതത്താണ് മരിച്ചവരോട് ബി ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരം ഉണരൂ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ അവർ എഴുന്നേറ്റ് വരുന്നു അപ്പം മരിച്ചു പോയവർക്ക് വീണ്ടും ജീവൻ കിട്ടാൻ അല്ലാഹുവിനെ സഹായിക്കാൻ കഴിയും മൂസ നബി അലി ഇസ്ലാത്തു വസ്സലാമിന്റെ കാലത്തും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഒരാൾ കൊല്ലപ്പെടുകയും ആ കൊല്ലപ്പെട്ട ആളെ കൊന്നയാള് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞു കൊടുക്കുകയും അപ്രകാരം ചെയ്തപ്പോ ആ കൊല്ലപ്പെട്ട ആള് ഹയാത്താവുകയും കൊന്നാളെക്കുറിച്ച് അയാൾ പറയുകയും ചെയ്ത സംഭവം ഖുർആാനിലുണ്ട് പിന്നെ കുറെ ഇങ്ങോട്ട് ചിന്തിക്കുകയാണെങ്കിൽ മഹാനായ ഹൗസുല്ല മഹീദ്ദീൻ അബ്ദുൽ ഖാദുൽ ജീലാനി അസീസ് മഹാനവുകളുടെ ജീവിതത്തിൽ ഒരു കോഴിയെ അദ്ദേഹം ഹയാത്താക്കിയ സംഭവമുണ്ട് അദ്ദേഹം ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ റബ്ബുൽ അള്ളാഹുറബുലിസത്തിൽ നിന്ന് കിട്ടുന്ന കഴിവനുസരിച്ച് ചെയ്തതാണ് കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരെ കുഷാദെ കൂകിപ്പാറപ്പിച്ചു വിട്ടോവർ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം മൊഹീദ്ദീൻ ഷെയ്ഖ് അറമത്തുല്ലാഹെ അലി തങ്ങളുടെ കാലത്ത് അവരുടെ കൈകളെ കൊണ്ട് സാധ്യമായതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എന്താണ് ഒരു മരണം സംഭവിച്ചാൽ അതിനുശേഷം വീണ്ടും അതിനെ ഹയാത്താക്കാൻ അള്ളാഹു വിചാരിച്ചാൽ സാധിക്കും അതിന്റെ സാമ്പിളുകൾ ഒട്ടനവധിയാണ് ഇതുപോലെ എല്ലാവരും ഒന്നിച്ച് എല്ലാവരും മരിച്ചതിന് ശേഷം വീണ്ടും ഹയാത്താക്കി മറ്റൊരു ലോകത്തേക്ക് അള്ളാഹു എത്തിക്കും അതാണ് പരലോകം അതാണ് ശാശ്വതമായ ലോകം ആ ലോകമാണ് നിലനിൽക്കുന്ന ലോകം ഇതൊക്കെ കുറാൻ തന്നെയാണ് നമ്മളോട് വിളിച്ചു പറയുന്നത് ഇനിയും നമുക്ക് സാമ്പിളുകൾ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമ്മൾ കുറേ ദൂരത്തേക്ക് പോകേണ്ടതില്ല നമ്മുടെയൊക്കെ അടുത്ത് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും നാടുകളിൽ തന്നെ ഖബർ കുഴിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ പുതിയ കബറുകൾക്കുള്ള സ്ഥാനം സ്ഥലമില്ലാത്തതിന്റെ പേരിൽ പഴയ കബറുകൾ കുഴിച്ച് ആ പഴയ കബറിൽ അടക്കം ചെയ്യുന്ന സമ്പ്രദായമുണ്ട് എന്നാൽ അങ്ങനെ ചെയ്യുന്നിടത്ത് പല സമയത്തും പുതിയ മയത്തുകൾ വെക്കാൻ വേണ്ടി ആ പഴയ കബറുകൾ കുഴിച്ചു നോക്കിയപ്പോൾ അതിൽ നേരത്തെ വെക്കപ്പെട്ട മയത്തിന് കേടുപാടുകളൊന്നും സംഭവിക്കാതെ അതുപോലെ കാണപ്പെട്ട ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഈ അടുത്ത കാലത്ത് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിലെ മൊവൽ എന്ന് പറയുന്ന മഹലിലും അതുപോലെ തൈക്കടപ്പുറത്ത് നുസ്രത്ത് എന്ന മഹലിലും പതിനാലും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് അടക്കപ്പെട്ട മയത്തുകൾ ഒരു കേടുപാടുമില്ലാതെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണപ്പെട്ടത് പത്രമാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മളൊക്കെ വായിക്കുകയും അറിയുകയും ചെയ്തവരാണ് അതുപോലെ കാസർഗോഡ് ജില്ലയിൽ തന്നെ തൃക്കരിപ്പൂര് ഭാഗത്തുള്ള ആ എന്ന മെഹലിലും വർഷങ്ങൾക്ക് മുമ്പ് പഴയ കബറ് തുറക്കപ്പെട്ടപ്പോൾ ഇതുപോലത്തെ സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ മഹല്ലുകളിൽ മാത്രമല്ല മിക്ക മഹല്ലുകളിലും ഇങ്ങനെ കാണപ്പെട്ടിരുന്നു സ്വഹാബത് റിയുള്ള ആഹ്വന്വും അവരുടെ കാലത്തും ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് അടക്കപ്പെട്ട മയ്യത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ട സംഭവം ഉണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അടക്കം ചെയ്യപ്പെടുന്ന മയത്തിന് ഒരു കേടുപാടും സംഭവിക്കാതെയാണ് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് എന്താണ് മനുഷ്യന്റെ നന്മകൾ മനുഷ്യന്റെ യഥാർത്ഥ വിശ്വാസം അവനിക്കതിലൂടെ ശാശ്വതമായൊരു സുഖവും ശാശ്വതമായൊരു വിജയവുമുണ്ട് ആ വിജയം പരലോകത്ത് അവൻ ആസ്വദിക്കും അവൻ അനുഭവിക്കുമെന്നാണ് അതിനുവേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ അള്ളാഹുറബുല്ലിസത്ത് അതേപോലെ നിലനിർത്തിയിട്ടുള്ളത് നമ്മളും ആ പൂർവീകരായ നല്ല മനുഷ്യന്മാരെ മാതൃകയാക്കിക്കൊണ്ട് നല്ല ജീവിതം നയിക്കുകയാണെങ്കിൽ നമുക്കും അതുപോലെ വിജയമുണ്ടാകും നമുക്കും അതുപോലെ രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹുറബുലിസത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ